അണയുന്നിതാ ഞങ്ങൾ ബലിവേദിയിൽ ബലിയർപ്പണത്തിനായി അണയുന്നിതാ ഞങ്ങൾ ബലിവേദിയിൽ ബലിയർപ്പണത്തിനായി അണയുന്നിതാ നാഥന്റെ കാൽവരിയാഗത്തിൻ ഓർമ്മകൾ അനുസ്മരിക്കാൻ അണയുന്നിതാ നാഥന്റെ കാൽവരിയാഗത്തിൻ ഓർമ്മകൾ അനുസ്മരിക്കാൻ അണയുന്നിതാ കാൽവരി മലമുകളിൽ തിരുനാഥനേകിയ ജീവാർപ്പണം പുനരർപ്പിക്കുമീ തിരുവൾത്താരയിൽ അണയാം ജീവിത കാഴ്ചയുമായി തിരുമുൻപിൽ പുനരർപ്പിക്കുമീ തിരുവൾത്താരയിൽ അണയാം ജീവിത കാഴ്ചയുമായി തിരുമുൻപിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് കന്നികയും രക്തസാക്ഷിയുമായ വിശുദ്ധ സിസിലിയുടെ തിരുനാളാണ് നാം ആഘോഷിക്കുന്നത്. ഈ പുണ്യവതിയെ നാം ഓർക്കുന്നത് വാദ്യമേളങ്ങളോടുകൂടെ സ്തുതി പാടുന്ന കന്നികയായിട്ടാണ്. അതുകൊണ്ട് തന്നെ സഭ ദേവാലയ സംഗീതത്തിൻ്റെ മധ്യസ്ഥയായി ഈ വിശുദ്ധയെ നമുക്ക് നൽകിയിരിക്കുന്നു. ഈ വിശുദ്ധ ജനിച്ചത് റോമിലാണ്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ക്രിസ്തീയ തത്വങ്ങളനുസരിച്ച് ജീവിക്കുവാൻ അവൾ പഠിച്ചിരുന്നു. അവളുടെ കന്യകാത്വം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടു. കുലീനനായ വലേറിയൻ എന്ന യുവാവുമായി തൻ്റെ മാതാപിതാക്കൾ വിവാഹം ആലോചിച്ചു. എന്നാൽ അവൾ ഈ വലേറിയനെ കണ്ട് ഇപ്രകാരം പറഞ്ഞു, താൻ ഒരു ദൈവദൂതന്റെ സംരക്ഷണയിലാണ്, അതുകൊണ്ട് തനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ വലേറിയൻ അവളോട് പറഞ്ഞു, നീ എനിക്ക് ഈ ദൈവദൂതനെ കാണിച്ചു തരികയാണെങ്കിൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കാതിരിക്കുന്നതിന് വേണ്ടി ചിന്തിക്കാം. അവൾ വലേറിയനോട് പറഞ്ഞു, ആ ദൈവദൂതനെ നീ ദർശിക്കണമെങ്കിൽ ഈ ജ്ഞാനസ്നാനം സ്വീകരിക്കണം. അങ്ങനെ വലേറിയനും തൻ്റെ സഹോദരനും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ഇതറിഞ്ഞ അവിടുത്തെ അധികാരികൾ ഈ രണ്ടുപേരെയും വധിക്കുകയും ചെയ്തു. വിശുദ്ധ സിസിലി മതപഠനം നടത്തുന്നു എന്ന് ആരോപിച്ച് അവളെ വധിക്കുവാൻ ആജ്ഞ പുറപ്പെടുവിച്ചു. അവളെ അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെട്ടു. എന്നാൽ അഗ്നി അവളെ സ്പർശിച്ചു. ഒന്നര ദിവസം വരെ അവളുടെ ശരീരത്തിൽ അഗ്നി സ്പർശിക്കുകയോ അവളുടെ തലമുടി നാര് കരിഞ്ഞു പോവുകയോ ചെയ്തില്ല. കാരണം ആ ദൂതന്റെ സംരക്ഷണം അവളോടുകൂടെ ഉണ്ടായിരുന്നു. അവസാനം അവളുടെ ശിരസ് ഛേദിച്ച് അവളെ വധിച്ചു. പ്രിയമുള്ളവരെ, വിശുദ്ധ അഗസ്ത്യൻ ഇപ്രകാരം തൻ്റെ ഗ്രന്ഥത്തിലൂടെ വെളിപ്പെടുത്തു, എൻ്റെ രക്തം ഒരു എണ്ണയായി തീരട്ടെ, എൻ്റെ ഞരമ്പുകൾ തിരിയായി തീരട്ടെ. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ഇരിഞ്ഞു തീരുന്ന ഒരു പ്രകാശമായി എൻ്റെ ജീവിതം മാറട്ടെ. പ്രിയമുള്ളവരെ,
പ്രകാശമായി തീർന്ന വിശുദ്ധ സുസീലിയുടെ ജീവിതം ഇന്ന് നാം അനുസ്മരിക്കുമ്പോൾ സ്തുതി ഗീതങ്ങളോടുകൂടെ വാദ്യാഘോഷങ്ങളോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. കാരണം നാം പ്രാർത്ഥിക്കുകയും ആലപിക്കുകയും സ്തോത്രങ്ങളും മഹത്വങ്ങളും അർപ്പിക്കുന്നതിലൂടെ നമ്മുടെ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന കാവൽ ദൂതൻ നമ്മെ നമ്മോട് കൂടെയുണ്ട് എന്നും ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്നുണ്ട് എന്നും മനസ്സിലാക്കുന്നു. നമ്മുടെ സംരക്ഷണം കർത്താവായ യേശു ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ഈ തിരുവൽത്താരയിൽ ബലിയർപ്പിക്കപ്പെട്ട ക്രിസ്തുവിനോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈ അൽത്താരയിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രകാശമായി മാറട്ടെ. അറിഞ്ഞുമറിയാതെയും അന്ധകാരത്തിൻ്റെ വഴിയെ കടന്നുപോയ നിമിഷങ്ങളെ ഓർത്ത്, പാപത്തിൽ ജീവിച്ച നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം. സർവശക്തനായ ദൈവത്തോട് സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയും. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവങ്കനെ, പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, കർത്താവെ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ആണ്ടുതോറും വിശുദ്ധ സുസീലിയുടെ ആഘോഷത്തിൽ അങ്ങ് ഞങ്ങളെ ആനന്ദിപ്പിക്കുന്നുവല്ലോ. അങ്ങേ ദാസിയിലൂടെ ആദരപൂർവം നൽകപ്പെട്ട ഈ മാതൃക ഞങ്ങൾ അനുകരിക്കാനും അങ്ങേ ദാസരിൽ അങ്ങേ പുത്രനായ ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ ആഘോഷിക്കുവാനും അനുഗ്രഹിക്കണമേ. എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു അങ്ങേ പുത്രനെ ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണം. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 2 എന്നേക്കുമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും. അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും. അവളുടെ യുവത്വത്തിൽ എന്ന പോലെ, ഈജിപ്തിൽ നിന്ന് അവൾ പുറത്തു വന്നപ്പോഴെന്ന പോലെ അവിടെ വെച്ച് അവൾ എൻ്റെ വിളി കേൾക്കും. എന്നേക്കുമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും. നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും. വിശ്വസ്തതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. കർത്താവിനെ നീ അറിയും. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. മകളെ കേൾക്കുക, ചെവി ചായച്ച് ശ്രദ്ധിക്കുക. മകളെ കേൾക്കുക, ചെവി ചായച്ച് ശ്രദ്ധിക്കുക. നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും. അവൻ നിന്റെ നാഥനാണ്, അവനെ വണങ്ങുക. മകളെ കേൾക്കുക, ചെവി ചായച്ച് ശ്രദ്ധിക്കുക. ധനികന്മാർ എല്ലാവിധ സമ്പത്തും കാഴ്ചവെക്കും. രാജകുമാരി സ്വർണ കസവുടയാട ചാർത്തി അന്തപുരത്തിലിരിക്കുന്നു. വർണ്ണശബളമായ അങ്കിയണിയിച്ച് അവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. കന്യകമാരായ തോഴിമാർ അവൾക്ക് അകമ്പടി സേവിക്കുന്നു. മകളെ കേൾക്കുക, ചെവി ചായച്ച് ശ്രദ്ധിക്കുക. ആഹ്ലാദഭരിതരായി അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു. നിന്റെ പുത്രന്മാർ പിതാക്കന്മാരുടെ സ്ഥാനത്ത് അവരോധിക്കപ്പെടും. ഭൂമിയിലെങ്ങും നീ അവരെ അധിപതികളായി വാഴിക്കും. മകളെ കേൾക്കുക, ചെവി ചായച്ച് ശ്രദ്ധിക്കുക.
അല്ലേലൂയ അല്ലേലൂയ. കർത്താവ് ജാഗരൂകരായി കണ്ടെത്തിയ ഇവൾ വിവേകമതിയായ കന്യകയാണ്. ഇവൾ വിവാഹ വിരുന്നിന് അവിടത്തോടൊപ്പം അകത്ത് പ്രവേശിച്ചു. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 21, തിരുവചനങ്ങൾ 1 മുതൽ 4 വരെ. അക്കാലത്ത് യേശു കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പുതൊട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു. അവൻ പറഞ്ഞു, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരേക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തെന്നാൽ അവരെല്ലാം തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. വിളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ചെയ്യും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും പോ അമൂല്യമാമൊന്നും ഇല്ലെനിക്കേകുവാ എന്നെ മാത്രം ഞാനങ്ങിൽ അർപ്പിക്കുന്നു. ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും നീർമിഴിപ്പൂക്കളും പ്രാർത്ഥനയും എൻ മാനസത്തളികയിൽ നിറച്ചു വച്ചു. നീർമിഴിപ്പൂക്കളും പ്രാർത്ഥനയും എൻ മാനസത്തളികയിൽ നിറച്ചു വച്ചു. യോഗ്യമല്ലെങ്കിലും നാഥ എന്നെ സ്വീകരിച്ച അനുഗ്രഹമേകിടു എന്നെ സ്വീകരിച്ച അനുഗ്രഹമേകിടു. ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും പോ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശുദ്ധ സിസീലിയുടെ ആഘോഷത്തിൽ ഈ കാണിക്കകൾ ഞങ്ങൾ സമർപ്പിക്കും. ഈ പുണ്യവതിയുടെ പീഡാസഹന പോരാട്ടം അങ്ങേക്ക് പ്രീതികരമായി തീർന്നതുപോലെ കൃപാനിധിയായ അങ്ങേക്ക് ഈ കാണിക്കകളും സ്വീകാര്യമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവും
എന്തെന്നാൽ അങ്ങയുടെ നാമത്തിന് സാക്ഷ്യം വഹിക്കുവാനായി ക്രിസ്തുവിനെ അനുകരിച്ച രക്തസാക്ഷിയായ വിശുദ്ധ സിസിലി ചിന്തിയ രക്തം അങ്ങയുടെ അത്ഭുതകൃത്യങ്ങൾ പ്രകടമാക്കും. അതുവഴി നമ്മുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും ദുർബലരായ മനുഷ്യരെ സാക്ഷ്യത്തിനായി അങ്ങ് ശക്തിപ്പെടുത്തുകയും ചെയ്യും. ആകയാൽ സ്വർഗീയ ശക്തിയന്മാരോടുകൂടി നിരന്തരം ഭൂമിയിൽ അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങയുടെ വൈഭവം അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോ നേറ്റം ധന്യനുമാൻ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവേ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവജരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തും. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രന് ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യും. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയും. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കും. എന്തെന്നാൽ അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട രാത്രി അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്നെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്യും, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകും. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ച് എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിൻ്റെ രഹസ്യം. അതിനാൽ കർത്താവേ അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൻ പാർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ചു അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണം.
അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാനിടയാക്കണം. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോട് ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട് ആവശ്യപ്പെടും. അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഏദനത്തിൻ്റെ വിശുദ്ധയായ വിശുദ്ധ സുസീലിയോടും മറ്റെല്ലാ വിശുദ്ധന്മാരോടും ഒത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥതാൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെൻറ്റ് സാമുവേൽ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടും ഒത്ത് ഈ ഭൂമിയെ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണം. അങ്ങേ തിരുമുമ്പിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായി ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളയണം. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങ് എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണം. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണം. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങേ ലോകത്തിന്മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായി ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായി നിർഭയം നമ്മുടെ നിയോഗങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരേണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണം. അനുഗ്രഹപൂർണമായ പ്രത്യാശയും നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം നിർക്കൻപാർത്ത് അങ്ങേ തിരുവുള്ളത്തിനൊത്തവണ്ണം തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണം. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കും.
തീരാത്ത സ്നേഹമാണീ തിരുവോസ്തീൻ. ഇന്നെൻ്റെ ആത്മാവിലാരോ എഴുതി തഴുകുന്നൊരോളമായി ഒളിയഴും സ്നേഹമായി മാമകഹൃത്തിൽ വന്നിടുക. രാജാധിരാജനാമീശോ തീരാത്ത സ്നേഹമാണീ തിരുവോസ്തീൽ. ഇന്നെൻ്റെ ആത്മാവിലാരോ എഴുതി തഴുകുന്നൊരോളമായി ഒളിയഴും സ്നേഹമായി മാമകഹൃത്തിൽ വന്നിടുക. രാജാധിരാജനാമീശോ. കണ്ണുനീരൊപ്പുന്ന ദൈവമിയപ്പം എന്നെല്ലാരും എന്നെ പഠിപ്പിച്ചു. അല്ലലകറ്റി അരുമയായി കാക്കുവാൻ വന്നെത്തും നീ കൊച്ചുഹൃത്തിൽ. അല്ലലകറ്റി അരുമയായി കാക്കുവാൻ വന്നെത്തും നീ കൊച്ചുഹൃത്തിൽ. രാജാധിരാജനാമീശോ തീരാത്ത സ്നേഹമാണീ തിരുവോസ്തീൻ. ഇന്നെൻ്റെ ആത്മാവിലാരോ എഴുതി തഴുകുന്നൊരോളമായി ഒളിയഴും സ്നേഹമായി മാമകഹൃത്തിൽ വന്നിടുക. രാജാധിരാജനാം ഈശോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധരുടെ മധ്യേ വിശുദ്ധ സിസീലിയെ കനികാത്വത്തിൻ്റെയും രക്തസാക്ഷിത്വത്തിൻ്റെയുമായ ദിവ്യത വിജയത്താൽ അങ്ങ് കിരീടമണിയിച്ചുവല്ലോ. ഈ ഗൂഢാശയുടെ ശക്തിയാൽ എല്ലാ തിന്മകളും ധീരതയോടെ തരണം ചെയ്ത് സ്വർഗീയ മഹത്വം പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. എത്രയും ദയയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ, നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ശരണം ഗമിപ്പു നിൻ തൃപ്പാദത്തിൽ, കരുണ തന്നിറകുടമാകുമമ്മേ. കനിവോടെ ഇവരെ നീ കാക്കണമേ, കന്യകമാരുടെ റാണി നീയേ. എത്രയും ദയയുള്ള മാതാവേ, നെടുവീർപ്പും കണ്ണീരും കൈമുതലായി അലയുമി പാപികൾ തനയരല്ലോ. അളവില്ല നിന്ദയ വായ്പിലിതാ, അഭയത്തിനണയുന്നു സാധുശീല. എത്രയും ദയയുള്ള മാതാവേ, നിൻ സങ്കേതം
തേടി വരുന്നു ഞങ്ങൾ നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ ഒരു നാളും കൈവിടില്ലല്ലോ തായേ